മൂർത്തിയെ പോലെ തന്നെ സീതയും സ്വാതിയും വിശ്വസിച്ചു ഞാൻ മാറിയെന്ന്, നല്ലവളായെന്ന്. എന്തിന്? സ്വാമിനി പോലും എന്റെ അഭിനയത്തിന് വീണു പോയില്ലേ? പെട്ടെന്ന് തന്നെ നീ വീട്ടിലേക്ക് വരിക. ഈ കളിയിൽ രാജേശ്വരി അമ്മ തോറ്റോടുന്നത് വരെ നീ എന്റെ കൂടെ നിന്നാ മതി. നമ്മൾ തമ്മിൽ കണ്ടതും സംസാരിച്ചതും ആരും അറിയരുത്, മറ്റാരോടും പറയരുത്. മുൻപ് നീ രാജേശ്വരി അമ്മ പറയുന്നതനുസരിച്ച് എനിക്കും കല്യാണിനും എതിരെ കളിച്ചു. ഇനി നീ ഞാൻ പറയുന്നതനുസരിച്ച് രാജേശ്വരി അമ്മയ്ക്കെതിരെ കളിക്കണം. നീയും കുട്ടിയും അവർക്കൊരു തലവേദനയാവണം. എനിക്കെതിരെയുള്ള തെളിവുകൾ അടങ്ങിയ ആ ഫയലുകളെല്ലാം മൂർത്തി കണ്ടെത്തി എന്നെ തിരികെ ഏൽപ്പിക്കണം. അതങ്ങ് ആശ്രമത്തിലല്ലേ, എനിക്കെങ്ങനെ എടുക്കാൻ പറ്റും? അതിനൊക്കെ വഴിയുണ്ട്. ജീന്ദാ കല്യാണം.